Namaskaram, Isabella Online de Pudhi video like Ella Varkum Swagadam. Namaka Korcha semi silk budget friendly itula, so lightweight itula, Korcha semi silk sari, pinne brasso sari. A brasso sari le pala rate in the underrated, pala namaka affordable itula rate in the under, namala normally wanking the rate in the under. ഒത്തിരി പേര് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഒത്തിരി താങ്ക്സ് ഉണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഇനിയും എന്നും പക്ഷേ യൂട്യൂബ് തരുന്ന റിപ്പോർട്ട് പ്രകാരം ഒരു 4000 5000 പേരോളം സബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ട് എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ കൂടുതലും ഒത്തിരി ആൾക്കാരെ ഒരു എൻ്റെ അമ്മമാരുടെ പ്രായത്തിലുള്ള ആൾക്കാർ ഒത്തിരി പേര് കാണുന്നുണ്ട് അതെനിക്ക് ഡയറക്റ്റ് അവരിൽ നിന്നുള്ള മെസ്സേജസ് കിട്ടുന്നതുകൊണ്ടാണ് മനസ്സിലാകുന്നത് മോളെപ്പോലെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒത്തിരി പറയുന്നത് അപ്പം അവർക്കൊക്കെ എന്ന് പറയുന്നത് പലർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം അങ്ങനെ ശ്രദ്ധിക്കത്തുമില്ല അങ്ങനെ അത്ര അറിയത്തുമില്ലായിരിക്കും അപ്പം അമ്മമാരൊക്കെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അറിയത്തില്ലേ മക്കളോടൊക്കെ ചോദിച്ചാൽ ഒന്നുമില്ല ജസ്റ്റ് അടി സബ്സ്ക്രൈബ് എന്ന് എഴുതിയൊക്കെ കൊടുത്തൊന്ന് പ്രസ് ചെയ്താൽ മതി ഞാൻ പറയാൻ വരും രാവിലെ തന്നെ ഞാൻ രാവിലെ വീഡിയോ പഠിക്കുന്ന പക്ഷേ നിങ്ങൾ കാണുമ്പോൾ വൈകുന്നേരം ആവില്ല അപ്പോൾ നമുക്ക് സാരിയിലേക്ക് കിടക്കാം ഇതാണ് ആദ്യത്തെ സാരികളിലൊന്ന് ഇതാണ് കളർ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് സെമി സിൽക്കിൻ്റെ സോഫ്റ്റ് വളരെ സോഫ്റ്റായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് സാരി ഫങ്ഷൻ വെയർ സാരി ആണ് ഇതിൻ്റെ വില 820 ഭയങ്കരമായിട്ട് ലൈറ്റ് വെയ്റ്റ് ആണ് ആദ്യത്തെ സാരി ഇവിടെ ഇങ്ങനെ ഒരു റാണി പിങ്കിൻ്റെ റാണി പിങ്കും പിന്നെ റെഡാണോ ഏതാണ്ട് ഒരു കളർ പിങ്കും കൂടെ മിക്സായിട്ട് വെച്ച് നിൽക്കുന്ന ഒരു ബോർഡർ ഇപ്പം ഇവിടെ ബോഡിയിൽ ആ കളർ തന്നെ വെച്ച് ബോട്ടിൽ ഗ്രീനെ കൂടെ സിക്സ് ആഗ് അതാണ് ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് നല്ല സാരി കേട്ടോ ഇതുവരും മുന്താണി മുന്താണി ടാസിലൊക്കെ പിടിപ്പിച്ച് മുന്താണി ബ്ലൗസ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീൻ കളർ കാണിക്കാം കാണിക്കാം ഞാൻ ആ ബ്ലൗസ് ഒന്ന് നോക്കിക്കോട്ടെ ആ ഡാർക്ക് ഗ്രീൻ അവിടെ കാണുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കാൻ പോയത് ഇതേ അകത്തോട്ട് പോകുന്ന ഭാഗത്തും കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ഗ്രീൻ ഉണ്ട് അതായത് ഏറ്റവും ഉള്ളിൽ വരുന്ന ഭാഗത്ത് ബാക്കിയുള്ള അത് തന്നെ ഇതായിട്ടും വരും ഇതാണ് മുന്താണി വരുന്നത് 820 820 രൂപ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഒട്ടും നമുക്ക് എന്നാ പറയുന്നത് ഒരുമാതിരി ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്ന പോലെ ഒന്നും എടുക്കണ്ട ഫങ്ഷൻ വെയർ ആയിട്ട് എടുക്കുമ്പം പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ അത് ഇത് അതാണ് മെറ്റീരിയൽ ഉണ്ടോ അടുത്തത് ഈ കളറാണ് ഇത് ആഷാണ് ആ ബോട്ടിൽ ഗ്രീൻ്റെ സ്ഥാനത്ത് ബോഡിക്ക് ആഷ് വരും ആ അതേസമയം ആദ്യത്തെ കൂടെ ആ സിക്സ് ആഗ് കൊടുത്തേക്കുന്ന പ്രിൻ്റ് എല്ലാത്തിനും സെയിമാണ് ഇവിടെ മാത്രമേ ആഷ് വരുന്നുള്ളൂ മുമ്പേ കണ്ടതിൽ നിന്ന് ഒരുള്ളത് ഒരു വ്യത്യാസം എന്ന് പറയുന്ന ആകെപ്പാടെ ആ ആഷ് ബോഡിക്ക് വരുന്നേ ഉള്ളൂ ഗ്രീൻ ബോട്ടിൽ ഗ്രീനിൻ്റെ സ്ഥാനത്ത് ആഷ് വരും ബോട്ടിൽ ഗ്രീൻ ഉണ്ടായിരുന്നിടത്തെല്ലാം ആഷ് പക്ഷേ ഈ കളറിന് മാറ്റമില്ല ഈ റാണി പിങ്കിൻ്റെ ഈ ഒരു ഷെയ്ഡ് റാണി പിങ്ക് എന്ന് പറയാം സിൽക്ക് കളറിലേക്ക് കയറി വരുമ്പം രണ്ട് കളർ പിങ്കും റാണി പിങ്കും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ കറക്റ്റ് റാണി പിങ്ക് അല്ല ശരിക്കും പറഞ്ഞാൽ അടുത്തത് ഇതാണ് 820 ആണ് 820 അതിനകത്ത് ഇപ്പം പർപ്പിൾ കളർ വരും അവിടെ ആഷും ബോട്ടിൽ ഗ്രീനും വന്ന സ്ഥലത്ത് പർപ്പിൾ കളർ വരും നല്ല സുഖമാണ് നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് എടുക്കുന്ന സാരിക്ക് വേണ്ടി ഞാൻ പറഞ്ഞിട്ട് എപ്പോഴും എപ്പോഴും പറയുന്നു എന്നാലും പറയുക ഒത്തിരി കാശ് മുടക്കേണ്ട ഒരു കാര്യമില്ല ഫങ്ഷൻ വെയർ നമ്മൾ എത്ര പ്രാവശ്യം എടുക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഒരു അങ്ങനത്തെ അതിന് ചേരുന്ന ഒരു സംഭവം ഉടുക്കാതെ ഉപയോഗിക്കാതെ പറ്റത്തില്ല നമുക്ക് സാധാരണ നോർമൽ ഡെയിലി ഉടുക്കുന്ന സാധനങ്ങൾ കൊടുത്തുകൊണ്ട് ഫങ്ഷന് പോകുമല്ലോ അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ സാരികളൊക്കെ വാങ്ങിച്ചാൽ മതി ലൈറ്റ് വെയ്റ്റ് ആണ് ഒരു കുഴപ്പമില്ല നല്ല എല്ലാം കൊണ്ടും ക്വാളിറ്റി എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ശരിക്കും അത്ഭുതം എനിക്ക് സാരിയെപ്പറ്റി വലിയൊരു അങ്ങുള്ള ഒരു അറിവൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് അത്ഭുതം തോന്നി ഈ റേറ്റിന് ഈ സാരി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ശരിക്കും തോന്നും
നിങ്ങൾക്കിത്തെ ഒരു കളറും കൂടെ ഉണ്ടാകും മോഡലിൻ്റെ. ഇത് ഞാൻ നോക്കിയിട്ട് ഇതിനെല്ലാം സിക്സ് ആഗ് ബോഡിയേ വരുന്നുണ്ട്, പക്ഷേ ഫോൾഡിങ്ങിൽ ഒരു ചെറിയ വ്യത്യാസം കാണുന്നു, അത് സാരിക്ക് വ്യത്യാസമുണ്ട്. അടുത്ത ഇത് റോയൽ ബ്ലൂ, റോയൽ ബ്ലൂ വരും ബോഡിയേൽ. പേപ്പറാ ഉണ്ടാണ് ബ്ലൗസ്. ഈ വരുന്ന ഈ വരുന്ന ഇവിടെ റോയൽ ബ്ലൂ വരുമ്പം ബ്ലൗസും അത് തന്നെ വരും, അവിടെ ബോട്ടിൽ ഗ്രീ വന്നപ്പം ബ്ലൗസും അത് തന്നെ. ഇനി അടുത്ത അതിൻ്റെ അത്ര എണ്ണത്തിൻ്റെ വില 820, ഇതിൻ്റെ വില 750 ആണേ. ഇതുണ്ടോ കുറേ കൂടെ സ്മൂത്താണ്, 750 ആയപ്പം കുറേ കൂടെ സ്മൂത്തായിരുന്നു എനിക്ക് തോന്നുന്നു ശരിക്കും പറയുവാണെങ്കിൽ. എല്ലാവർക്കും ഈ ഒത്തിരി വെയിറ്റ് ഇല്ലാത്ത ഹെവി വെയ്റ്റഡ് അല്ലാത്ത സാരീസ് ആണല്ലോ സാധാരണ കൊടുക്കുമ്പോൾ നല്ലത്. ഇത് ശരിക്കും ഒരു ആൻറ്റിക് ഫീല് തരുന്ന ഒരു സാരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊക്കെ നോക്കുക എങ്ങനെയാണ്, ഒട്ടും വെയിറ്റ് ഇല്ല, നല്ല എന്നാ പറയുന്നത്, ഓ ഈ തൂവലയിലൊക്കെ തൊടുന്ന പോലെ ഇരിക്കുന്നു. ഇതുണ്ടോ, ഇതൊരു ആൻറ്റിക് ഫീല് തരുന്ന ഒരു സാരിയാണ്. അതായത് സെൽഫ് ഒരു വേറൊരു കളർ ഇതിനകത്ത് കയറി വരുന്നില്ല, സെൽഫ് പ്രിൻ്റാണ്. ഈ ബോർഡറിൻ്റെ വരുന്ന ഒരു സിക്സ് ആഗ് പ്രിൻ്റ്, എന്നിട്ട് ഒരു കോപ്പറിൻ്റെ ഒരു വീവിങ് അതിൽക്കൂടെ ഈ ബോർഡർ. മുന്താണി വന്നതുണ്ട്, മുന്താണിയൊക്കെ എന്നാ നീറ്റാന്ന് നോക്കിയേ. എനിക്കിങ്ങനെയൊക്കെയുള്ള മുന്താണി ഭയങ്കര ഇഷ്ടമാണ്, നല്ല നീറ്റല്ലേ മുന്താണി, ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. പക്ഷേ അന്ന് പറഞ്ഞാൽ ഇത് എന്തുണ്ടോ, സിൽക്കാണ്, സെമി സിൽക്കാണ്, പക്ഷേ ട്രാൻസ്പെറൻ്റ് അങ്ങനെയൊന്നുമല്ല, വെയിറ്റ് ഇല്ലെന്നും പറഞ്ഞാണ്. ഇതാണ് ബ്ലൗസ് ഇങ്ങനെ വരും, അതായത് ഈ മുന്താണിയുടെ ഇവിടെ വരുന്ന ഭാഗം ബ്ലൗസായിട്ട് വരും. 850. അതിൻ്റെ അടുത്ത കളറാണ് ഇത് വാടാമുല്ല കളറേ, ഒട്ടും വ്യത്യാസമില്ല. ഞാൻ എല്ലാം നൂർത്ത് കാണിക്കേണ്ട കാര്യമുണ്ടോ, അതായത് കാണിക്കണോ, കാണിക്കാം. എൻ്റെ മുഖം തന്നെ സൂം ചെയ്ത് വെക്കരുത്, സാരിയെ സൂം ചെയ്ത് വെക്കാതെ എൻ്റെ മുഖം സൂം ചെയ്ത് വെച്ചേക്കുന്നൊക്കെ പറയുന്നൊക്കെ, എൻ്റെ മുഖം തന്നെ എപ്പോഴും സൂം ചെയ്ത് വെക്കുന്നോ എന്നൊക്കെ പറയുന്നൊക്കെ കേട്ടു. എന്നാലും ആ ചേച്ചിക്ക് എങ്ങനെ തോന്നി എൻ്റെ ഈ മനോഹരമായി ഇടിമിച്ച മുഖത്ത് നോക്കി കാണരുത്, നോക്കി മുഖം സൂം ചെയ്ത് വെക്കരുതെന്ന് പറയാനായിട്ട്. ഇഷ്ടമുണ്ട് കേട്ടോ, ആ പോട്ടെ. എന്നാന്നറിയോ, ഈ മൈഗ്രെയിൻ വരുന്നവർക്കറിയാം, മൈഗ്രെയിൻ വന്നവർക്ക് മുഖം, മൈഗ്രെയിൻ ഉള്ളവർക്ക് മുഖം എപ്പോഴും ഇങ്ങനെ വീർത്ത് കെട്ടി കിടക്കുള്ളൂ. എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം അത്, നീരില്ലാതെ മുഖം ഇരിക്കണം എന്നുള്ളത്. നല്ല വാടാമല്ല, എന്നാ സുഖം, നിങ്ങളിത് മേടിക്കുന്നവർക്ക് അറിയാൻ പറ്റും, എന്നാ സ്മൂത്താണ്. പക്ഷെ നല്ല ഫങ്ഷൻ വേറെ സാരി, ഇങ്ങനെ ഇരിക്കണം സാരികൾ, പക്ഷെ വിലക്കുറവും അല്ലേ. കണ്ട വാടാമുല്ല കളർ 750 രൂപ. സഫയർ ഗ്രീനോ, മുന്താണി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മുന്താണിയുടെ ആ ഈ ഒരു ഇത് വരുന്നതാണ് ബ്ലൗസായിട്ട് വരുന്നത്, നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും, നല്ല കോമ്പിനേഷൻ. 750. ഇനി നമുക്ക് ബ്രാസോ സാരി കാണാം, വേഗം വേഗം കാണാം. നമ്മൾ പ്ലെയിൻ സാരി കാണിച്ചില്ല, എന്നോട് ഒത്തിരി ഒത്തിരി ആൾക്കാരിങ്ങനെ എൻക്വയറി അയക്കുന്നതെന്ന് പറയുന്നു. പ്ലെയിൻ സാരിക്ക് ഇപ്പോഴും എൻക്വയറി വന്നുകൊണ്ടിരിക്കുക. പ്ലെയിൻ സാരിയുടെ വീഡിയോ നാളെ കാണിക്കാം കേട്ടോ, നാളെ കാണിക്കാം. കുറച്ച് ഡിസൈനർ ബ്ലൗസും കൂടെ കൂട്ടി കാണിക്കാനാണ് എൻ്റെ ആഗ്രഹം, കാരണം ഒത്തിരി ഈ പ്ലെയിൻ സാരി വാങ്ങിച്ചിട്ട് അതിന് ബ്ലൗസും കൂടെ താന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടെ കാണിക്കാമെന്നൊക്കെ ഓർത്താണ് ഞാൻ ആക്ച്വലി. ഉള്ളതൊക്കെ കാണിക്കാം, ഒത്തിരി ഉണ്ടോയെന്നോ സ്റ്റോക്കൊക്കെ ഉണ്ടോയെന്ന് നോക്കിയാലേ. അത് ആദ്യത്തെ ബ്രാസോ സാരി, ഇത് നല്ല സാരിയല്ലേ, ആഷ് കളറ്, അതിൽ കൂടി ഒരു സൈസ് ഡാർക്ക് പിങ്കിൻ്റെ ഇങ്ങനെ ഒരു റൗണ്ട് 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 പിങ്കിൻ്റെ കോപ്പർ ഷെയ്ഡിലൊരു ബോർഡർ. ഇത് വന്നിട്ട് മുന്താണി, മുന്താണി അകത്തോട്ടുണ്ട്, ഞാനിങ്ങനെ അകത്തെ പാർട്ടിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക മുന്താണിയുടെ ഭാഗം. ഇതുണ്ട്, ഇങ്ങനെയുണ്ട്. ഇനി ബ്ലൗസ്, ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ വരും, അതായത് ഇവിടുത്തെ ഈ ഒരു പ്രിൻ്റ് ബ്ലൗസായിട്ട് വരും. 850. ആ ഒരു പേപ്പർ ഒന്ന് എടുത്തരാ, 850. ഇതിൻ്റെ കളേഴ്സ് കാണിക്കാം,
കുറേ കളറുകളുണ്ട്. ഇത് നല്ലൊരു ബ്ലൂ കളർ, പീകോക്ക് ബ്ലൂ. മുണ്ടാണി വന്നിട്ട് ഇങ്ങനെ വരും. ഇതെല്ലാം 850 സാരിയാണ് കാണിക്കുന്നത്, 850. വ്യത്യാസമൊന്നുമില്ല, കളറിലുള്ള ചെറിയ ചെറിയ നേരിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ബ്രൈറ്റ്നസ് കൂടുതലും ബ്രൈറ്റ്നസ് കുറവും, പ്രിൻ്റ് എല്ലാം ഒന്നു തന്നെ, കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം. മെറ്റീരിയൽ വ്യത്യാസമില്ല, ഒന്നുമില്ല. ഇതൊരു നല്ലൊരു അല്ലേ, നല്ലൊരു ഇതുള്ളത്, ഒരു എന്നാ പറയുക, ശാന്തമായിട്ടുള്ള ഒരു കളർ, പക്ഷെ നല്ലൊരു ലുക്കുമാണ് അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ, ഭയങ്കര നല്ല ഇതാണ്. എന്താണ് ബ്ലൗസ് വരുമ്പോൾ ഇവിടെ കേട്ടോ, ഈ ഭാഗം ഇതാണ് ബ്ലൗസായിട്ട് വരുന്നത്. എപ്പോഴും എപ്പോഴും ഓരോ പ്രാവശ്യം കാണിക്കേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ തന്നെ. ഇവിടെ എന്ത് വരുന്നു അതാണ് ബ്ലൗസ്. മസ്റ്റാർഡ് യെല്ലോ ബ്രാസോ സാരിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉടുത്തു വയ്ക്കാം, അത് അവിടെ ഇരുന്നോളും. വലിയൊരു ഭാരമായിട്ട് സാരി നമുക്ക് മാറത്തില്ല. നല്ലതാ, ചൂടൊക്കെയുള്ള കാലാവസ്ഥയ്ക്ക് നല്ലതാ. റോയൽ ബ്ലൂ, കോപ്പർ, പിന്നെ ഒരു ചില്ലി റെഡ് പോലത്തെ ഒരു കളർ, അങ്ങനെ പലത്. 850. കുറേ സെമി സിൽക്ക് സാരി, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെമി സിൽക്ക് സാരി, ഒരു 850, അതായത് 1000, ബിലോ 1000 റേഞ്ചിൽ കുറേ ഇരിപ്പുണ്ട് കാണിക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഏത് കാണിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണെന്നുള്ളു, അത്രേ ഉള്ളൂ. അതുപോലെ ഇരിപ്പുണ്ട് സാധനങ്ങൾ കാണിക്കാനാണ്. ആഹാ, അതിൻ്റെ ബ്ലൗസും ഉണ്ട്. കണ്ടോ നല്ല കളറുകളല്ലേ, ഏത് കളറിനെയും ഒരു കളറിനെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല, നല്ല കളറുകളാണ്. എന്താ ഈ സാരി, ഈ സാരിയേ ഇതിപ്പോൾ വന്നതാ, പക്ഷെ നേരത്തെ ഒന്ന് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നേ. ഇത് ഇതിൻ്റെ കുറേ കളറും കൂടെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. അയ്യോ, അതെടുത്ത് വെച്ചില്ല, റീസ്റ്റോക്ക് വന്നേക്കുന്നത്. ഇത് ഇതും 850 സാരി കേട്ടോ, നേരത്തെ കാണിച്ചിട്ടുള്ള സാരിയാണ് ഇത്. ഇനി ബ്രാസോയുടെ 720 റേഞ്ചിലുള്ള ഒരു ടൈപ്പ് സാരി, ഒരു ടൈപ്പ് അല്ല, വേറൊരു ഡിസൈനൊക്കെയുള്ള സാരി. മെറ്റീരിയലിലും ചെറിയ നേരിയ ഒരു വ്യത്യാസമുണ്ട്, ബ്രാസോ തന്നെ, പക്ഷെ മെറ്റീരിയൽ വരുമ്പോൾ ഇത്തേക്കുണ്ടോ. ഇത് സൂക്ഷിച്ച് നോക്കി, ഇങ്ങനെ ഒരു പരു, ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒരു ഒടിവ് പോലെ. ആ ഒരു പ്രിൻറ്റിൻ്റെയും കൂടെ കാണുമേ, ഇതാണ് ഒരുമാതിരി എല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡ്സാണ് വരുന്നത്. കണ്ടോ, മുന്താണി അവിടെയല്ല, മുന്താണി അങ്ങ് താഴെ പോയി. ഇതാണ് മുന്താണി, കണ്ടോ. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ വരും ലൈൻസ്. ഈ ബ്രാസോ സാരിയുടെ എല്ലാം പ്രത്യേകത, ബ്ലൗസിന് എന്തെങ്കിലും ഒരു ലൈനോ, ഒരു എന്നാ പറയുന്ന ഡയമണ്ട് ഷേപ്പോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസൈൻ ആയിരിക്കും ഇതിൽ. ഇത് കണ്ടോ, ഇതാണ് മുന്താണി. പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്, പിങ്കോ റാണി പിങ്കോ, നല്ലൊരു കളറാണ്. പിന്നെ റോയൽ ബ്ലൂ, അത് ആ ഒരു സ്റ്റഫിൻ്റെ വ്യത്യാസം വരുമ്പോൾ ആ കറക്റ്റ് കളറല്ല, പേസ്റ്റൽ ഷെയ്ഡ് പോലെയാണ് നിൽക്കുന്നത്. സ്റ്റഫിനനുസരിച്ച് കളറിനൊരു ഭയങ്കര തെറിച്ച് നിൽക്കുന്ന കളറല്ല, എന്നാൽ ഒരു ശ്രദ്ധ തോന്നിക്കുന്ന കളർ. നമ്മളൊന്ന് പെട്ടെന്നൊന്ന് നോക്കുക കളർ കാണുമ്പോഴത്തേന്, അങ്ങനെ ഇരുതാ. ഒത്തിരി നല്ല സാരികളാണ് കേട്ടോ, വെറുതെ പറയല്ല, ഒത്തിരി നല്ല സാരികളാണ്. എന്നുവെച്ചാൽ നമുക്ക് ഈ എന്നും എന്നും സാരി സാരി തന്നെ ഉടുക്കുന്ന ആൾക്കാർക്ക് ഈ റേറ്റ് അല്ലേ ഉള്ളൂ,
ഇതിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞാൽ 720. മറ്റേതുമായിട്ടൊന്നും ഒരു ഇച്ചിരി റേറ്റ് വ്യത്യാസമുണ്ട്, 850, 720. എന്നാലും മെറ്റീരിയൽ ക്വാളിറ്റിക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഒന്നും വ്യത്യാസമില്ല. പിന്നെ ഇത്രയും കുറഞ്ഞ് സാരികളൊക്കെ വാങ്ങിക്കുമ്പം ഞാൻ പറഞ്ഞിട്ട് നമ്മൾ സാരി ഫോളൊക്കെ വെച്ച് ബ്ലൗസൊക്കെ നന്നായിട്ട് തയ്ച്ച് ഉടുത്തു കഴിഞ്ഞാൽ ഒരു കുറഞ്ഞ സാരിയാണെന്ന് പറഞ്ഞ് ആരും അതിനെ മാറ്റി നിർത്തത്തില്ല. അത്ര അല്ല, ഇത് 520 ബ്രാസോ. ആ 520 ഇത് കാണിച്ചല്ലേ, ഇത് കാണിച്ചില്ല. അയ്യോ, മുമ്പേ കാണിച്ചതിനകത്ത് കാണിച്ചു തന്നെ. ഇത് ഒരു കളറും കൂടി ഉണ്ട്, ഒറ്റ കളറും കൂടി. അത് മുമ്പത്തെ കാണിച്ച ഇച്ചിരി ഇതിന് മുന്നേ കാണിച്ച സാരിയിലെ ഒരു കളറും കൂടിയാ കേട്ടോ. എന്നാ പറയുന്നത്, ലാവണ്ടറിൻ്റെ ഒരു ഇച്ചിരി ഡാർക്ക്. വേണ്ട വേണ്ട, പൊട്ടിക്കണ്ട. ഇത് 520 ബ്രാസോ സാരി. ശോ, മുന്താണിയാണെങ്കിലേ അകത്തോട്ടിട്ടാ ചെയ്തിരിക്കുന്നത്. ഇതാണ് മുന്താണി വരുന്നത്, കണ്ട ഇങ്ങനെ ഒരു മുന്താണി വരും. പിന്നെ ഇതിൻ്റെ ബോഡി പാർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ വരും, കണ്ടോ. ഇങ്ങനെ ഇരിക്കും ബോഡി പാർട്ട്. ഇതാണ് ബോർഡറൊക്കെ ഇങ്ങനെ ഈ വീതി, ചെറിയ ബോർഡർ വന്നിട്ട് ഇങ്ങനെ വീതിയിലൊരു ബോർഡറുണ്ട്. ബ്ലൗസാണെങ്കിൽ ഇത് ഇങ്ങനെ വരും, ഡാർക്ക് മെറൂൺ കളറ്, ഡാർക്ക് മെറൂൺ. 520. ഡെയിലിയൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ, ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോഴൊക്കെ ഉടുക്കാൻ നല്ല വൃത്തിയുള്ള ഒരു സാരി. ഇനി ബ്ലാക്ക്, അതിൻ്റെ തന്നെ ബ്ലാക്ക്. കണ്ടോ ബോഡി, ഇത് മുന്താണി കാണിക്കണമെങ്കിൽ സാരി തിരിച്ചെടുക്കണം. അതങ്ങനെയാണ്, എൻ്റെ ഒരു ഫോൾഡിങ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. മുന്താണി എല്ലാത്തിനും കണ്ടില്ലേലും കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇതാണ് ബ്ലൗസായിട്ട് വരുന്നത്, മുന്താണി കാണണം അല്ലേ. അത് കാണണമെങ്കിൽ ഞാൻ സാരി അഴിച്ചെടുക്കണം. ഒരു സാരിയുടെ കൂടെ മുന്താണി കാണിക്കാം, അടുത്ത സാരിയുടെ മുന്താണി കാണിക്കത്തില്ല. ഇത് എന്നറിയോ, ഫോൾഡിങ് പോയി കഴിഞ്ഞാൽ പിന്നെ അയ്യോ, അതുപോലെയൊക്കെ ഒന്ന് ആക്കി എടുക്കണമെങ്കിൽ ഫോൾഡിങ് പോയാൽ തന്നെ ആ സാരിയുടെ ഒരു ഇത് പോവും. നമ്മൾ വേറൊരു ഫോൾഡിങ്ങിൽ കൂടെ മടക്കി വന്നു കഴിഞ്ഞാൽ 520. അതിൻ്റെ അടുത്ത കളറ് ഇത്, അടുത്ത കളറ് ഇത് വയലറ്റ്. തീർന്നില്ലേ ഇന്നത്തെ സാരിയുടെ വീഡിയോ? തീർന്നു. നാളെ നമുക്ക് പ്ലെയിൻ സാരി 7-15 കാണാം. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം വീഡിയോ ഇടാൻ പറ്റിയില്ല. നാളെ പ്ലെയിൻ സാരിയുടെ വീഡിയോ ഇടാമെന്ന് എൻ്റെ ഒരു വിചാരം. കാരണം പ്ലെയിൻ സാരിക്ക് ഇപ്പോഴും എൻക്വയറി വന്നുകൊണ്ടേയിരിക്കുക. ഡെയിലി 5 8 സാരി ഒന്ന് ചോദിച്ചിട്ട് അതിലേതെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ എത്രയും നിങ്ങളെക്കഴിഞ്ഞും അത്യാവശ്യമാണ് എനിക്കത് കാണിക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് ആ എൻക്വയറിക്ക് ഒരു ഉത്തരം കറക്റ്റായിട്ട് കൊടുക്കാനൊക്കെ പറ്റും. എല്ലാവർക്കും സുഖമാണോ? ഞാൻ ആദ്യം ചോദിക്കണ്ടായിരുന്നു അല്ലേ, ആദ്യം ചോദിച്ചില്ല. ചോദിച്ചാലും ഉത്തരം പറയത്തില്ലല്ലോ, ആരും ഉത്തരം പറയും, വിട്ടിരുന്ന് പറയൂ. ആ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരു ദിവസം കണ്ടില്ലല്ലോ, ഭയങ്കരമായിട്ട് അന്വേഷിക്കുന്നതിനും വീഡിയോ ഇന്ത്യയോ യോ സുഖം ഒക്കെ അല്ലേ. അങ്ങനെയൊക്കെ ആരൊക്കെയോ ചോദിച്ചെന്ന് പറഞ്ഞു കുറേ പേര്. എന്നെങ്കിലും വയ്യാഴികയുണ്ടോ അങ്ങനെയൊക്കെ, ഓ എന്തൊരു കെയറിങ് എന്നോട്. എനിക്കതൊക്കെ ഭയങ്കര എത്ര നന്ദി, എനിക്ക് ആദ്യം ദൈവത്തോടാണ് നന്ദി പറയാനുള്ളത്. ഇത്രയും ഞാൻ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ആൾക്കാർ ആരോ പറഞ്ഞ പോലെ 7 7:30 ആകുമ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ സീരിയൽ കാണാനിരിക്കുന്ന പോലെ വന്നിരിക്കും. ഞാൻ ചുമ്മാ പറയുന്നതല്ല, പറയുന്ന കേട്ടോ, പറയും. സന്തോഷമുള്ള കാര്യങ്ങൾ, സന്തോഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കണ്ടേ, അപ്പോൾ ഇരട്ടിയാവും. സങ്കടങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയായിരിക്കും അല്ലേ. എനിക്ക് പക്ഷേ പറ്റത്തില്ല, എനിക്കെല്ലാം പറയണം. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എല്ലാ വീഡിയോയും കാണണേ എല്ലാ ദിവസവും 7-15. അപ്പം താങ്ക് യു.